പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിൽ നിന്ന് നിക്ഷേപത്തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകരുടെ നേതൃത്വത്തിൽ നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നു. പണം ലഭിക്കുവാനുള്ള 200-ഓളം പേർ യോഗം ചേർന്നാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. 400-ൽ അധികം പേർക്കായി 109 കോടിയോളം രൂപ ലഭിക്കാൻ ഉണ്ടെന്നാണ് നിക്ഷേപകർ പറയുന്നത്. നിക്ഷേപിച്ച പണം ലഭിക്കാതെ വന്നതോടെ നിക്ഷേപകരിൽ പലരും ആത്മഹത്യയുടെ വക്കീലാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഏകദേശം 72 ലക്ഷം രൂപ ഞങ്ങളിവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷത്തോളമായി നിക്ഷേപമായിട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ മച്ചുറായ പൈസ ഇവിടെ അന്വേഷിച്ചു വന്നപ്പം തരാൻ ഇല്ല, ബാങ്ക് നഷ്ടത്തിലാണ്. സെക്രട്ടറിയായ PH BBJ-ക്കോ പ്രസിഡൻ്റായ പോൾ പാത്തിക്കലിനോ ബോർഡംഗങ്ങളായ ഒരു വ്യക്തികൾക്ക് യാതൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ ഒരു 5-6 മാസത്തിനപ്പുറമായി ഇവിടെ നിക്ഷേപിച്ച ഏകദേശം 400 നിക്ഷേപകരുണ്ട്. അവരുടെ ആരുടെയും മച്ചുറായ പൈസയോ അല്ലെങ്കിൽ ചിട്ടി പൈസയോ ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. ഞങ്ങളെല്ലാം ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് വേണ്ടി കൂടിയതാണ്. നിക്ഷേപ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സംരക്ഷണ സമിതി ഞങ്ങളെല്ലാവരും കൂടെ കസ്റ്റമേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമിതിയുടെ ഭാഗമായിട്ട് ഇന്ന് മീറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾ കുറച്ച് തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിന് മുന്നോട്ട് എന്താന്ന് വെച്ചാൽ ഉള്ള നടപടിക്ക് പോകാൻ തന്നെയാണ് തീരുമാനം ചോർച്ചിരിക്കുന്നത്. കൂലിപ്പണിയെടുത്ത് ലഭിക്കുന്നതിലെ മിച്ചം പിടിക്കുന്ന സംഖ്യ നിക്ഷേപിച്ചവരാണ് ഇതിൽ പലരും. ഇപ്പോൾ ആശുപത്രിയിലെ ചികിത്സാ ചെലവുകൾക്കായി നിക്ഷേപിച്ച തുക തിരികെ ചോദിച്ചപ്പോൾ 1 രൂപ പോലും ലഭിക്കില്ല എന്ന സഹകരണ സംഘം അധികൃതരുടെ മറുപടി കേട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ സങ്കടപ്പെടുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. കാലിൽ മുട്ട് മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞത്. അന്നേരം ഞാനിവിടെ കാശ് അന്വേഷിച്ച് വന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞു ഇപ്പം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ 1000 രൂപ എനിക്ക് തന്നു. 1000 രൂപ എനിക്ക് ഒന്നും ആവില്ല. എൻ്റെ ഭർത്താവില്ല, എൻ്റെ പിള്ളേരെ, എനിക്ക് 3 പെൺപിള്ളേരാണ്. ഞാനീ പ്ലൈവുഡ് കമ്പനിയിലും അവിടെ എവിടെയും പണിയെടുത്താണ് ഈ കാശ് കൊണ്ടു ഇവിടെ ഇട്ടത്. മുട്ട് മാറ്റി വെക്കണേ ഇവർ കാശ് തന്നാലാണ് എനിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് 3 ലക്ഷം രൂപയുണ്ട്. പലിശ കിട്ടിയാലും മുതലായാലും കിട്ടിയാൽ മതി എന്ന് ഓർത്താണ് ഞാനിപ്പോൾ ഈ സ്റ്റെപ്പ് പോലും കയറാൻ വന്നാണ്ട് ഇവിടെ വന്നിരുന്നത്. കോടികളുടെ വെട്ടിപ്പ് ചൂണ്ടിക്കാണിച്ച് പെരുമ്പാവൂരിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾക്കും ജനപ്രതിനിധികൾക്കും രേഖാമൂലം പരാതികൾ നൽകിയെങ്കിലും ഇവരാരും ഈ നിക്ഷേപകരുടെ പരാതിയെ മുഖവിലയ്ക്ക് എടുത്തിട്ടുമില്ല. ഇതെല്ലാം ഒരു ഒത്തുകളിയുടെ ഭാഗമാണോ എന്ന സംശയമാണ് നിക്ഷേപകർക്കുള്ളത്. ഞങ്ങളിവിടെ MLA, MP പ്രതിപക്ഷ ഭരണ പക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ, BJP നേതാക്കന്മാരെ, അവരുടെ ഓഫീസുകളൊക്കെ റിക്കാർഡിക്കലായിട്ട് ഞങ്ങളുടെ കംപ്ലയിൻസ് കൊടുത്തു. എല്ലാവരും പരിഗണിക്കാമെന്ന് പറഞ്ഞതല്ലാണ്ട് യാതൊരു സപ്പോർട്ടുകളും ഇന്നേവരെ ചെയ്തിട്ടില്ല. ഞങ്ങൾ കേസുമായിട്ട് പോകാൻ വേണ്ടി പെരുമ്പാവുള്ള 5 അഡ്വക്കേറ്റുമാരെ പോയി കണ്ടു. അവർ ഞങ്ങളുമായിട്ട് സഹകരിച്ചില്ല എന്ന് മാത്രമല്ല അവർ കേസെടുക്കാൻ പോലും തയ്യാറല്ല. അതേശേഷം ഞങ്ങൾ 6 ഒരു അഡ്വക്കേറ്റിനെ പോയി കണ്ടു. അദ്ദേഹം എടുക്കാമെന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു അയ്യോ എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയായിട്ട് ഉണ്ടായിരുന്നു. ഈ ഇവിടെ കോൺഗ്രസിന്റെ ഭരണമാണ് എങ്കിലും ഇവിടെ ഈ കളവുകൾ മുഴുവൻ നടന്നിരിക്കുന്നത് ബിനാമി പേരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനകത്ത് കൈയുണ്ട്. അവരുടെ വ്യക്തിപരമായ ഫോഴ്സ് കൊണ്ടാണ് ഇവരൊന്നും കേസ് ഞങ്ങൾ എടുക്കാത്തത്. അവസാനം ഇപ്പൊ തൃപ്പൂണിത്തുറ പോയി ഇതുമായിട്ട് അറിയാത്ത ഒരു അഡ്വക്കേറ്റ് വെച്ചാണ് ഞങ്ങളിപ്പോ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടത്തിയ പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിനെതിരെ സർക്കാർ ഇടപെട്ടും ED തലത്തിലും അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇവരോട് പല രീതിയിലും നമ്മൾ ചർച്ച നടത്തിയപ്പോൾ ഇവർക്ക് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് നിലവിൽ ഫണ്ടൊന്നും ഈ ബാങ്കിൽ ഇല്ല എന്നും 2020 മുമ്പുള്ള ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിമാരും കൂടി ചേർന്ന് അവിഹിതമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം 90 കോടി രൂപയിൽ മീതെ അവർ മാത്രം അപഹരിച്ചു കൊണ്ടുപോയിരിക്കുകയാണെന്നും അതിൽ നിന്ന് 1 രൂപ പോലും തിരിച്ചടക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അവരിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഏത് നിയമോപദേശവും തേടി സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഞങ്ങൾ എന്ത് വില കൊടുത്തും ഞങ്ങളത് പോയി ഞങ്ങളുടെ അധ്വാനിച്ച പൈസ ഏത് വിധേനയും ഞങ്ങൾ കൈക്കലാക്കണം എന്നുള്ള ഒറ്റ തീരുമാനം കൊണ്ട് ഞങ്ങൾ ഇന്ന് ഏകദേശം 200-ൽ പരം മെമ്പർമാർ ഇന്നിവിടെ ഒന്നിച്ചുകൂടി 2-3 മണിക്കൂറോളം ഉണ്ടായിരുന്നൊരു മീറ്റിംഗ് കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങുന്നതാണ്. ഇവർക്കെതിരെ കർശന നടപടികൾ ഉദ്യോഗ തലത്തിൽ നിന്നുണ്ടായി. ഞങ്ങളുടെ നിസ്സഹരായ ഈ നിക്ഷേപകരുടെ പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇവർക്കെതിരെ കുറ്റക്കാരായവർക്കെതിരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി അവരിൽ നിന്ന് ഫണ്ട് കണ്ടുകെട്ടി നിക്ഷേപരായ സാധാരണക്കാരെ സംരക്ഷിക്കാൻ സർക്കാരിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം
ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരും ജീവനക്കാരും ഗവൺമെന്റ് ജീവനക്കാരും ഒഴിഞ്ഞു മാറരുത് എന്നുള്ള ഏക അപേക്ഷയാണ് ഞങ്ങൾക്ക് സർക്കാരിന്റെ മുമ്പിലും പൊതുജനങ്ങളുടെ മുമ്പിലേക്കും വഹിക്കാനുള്ളത്. പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിൽ ഡെയിലി കളക്ഷൻ ഏജന്റ് വഴി നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിഥി തൊഴിലാളികളും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. പെരുമ്പാവൂർ മുനിസിപ്പൽ ഓഫീസിന്റെ ഓപ്പോസിറ്റ് അർബൻ ബാങ്കാണ്. അപ്പോൾ നമ്മുടെ ആസാം യു പി ഡൽഹി കുറേ മാക്സിമം ഒരു 18-20 ആളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കൂട്ടി മാക്സിമം ഇപ്പോൾ ബാക്കി പൈസ പോലെ 8 ലക്ഷം രൂപ അങ്ങനത്തെ ഉണ്ടാവും. അപ്പോൾ പൈസ ചോദിക്കാൻ പോയില്ലെങ്കിൽ ബാങ്കിലെ മാനേജറെന്ന് പറയും, പോയിട്ട് എങ്ങനെ പോലെ ചേക്ക് തരും, എങ്ങനെ പോലെ ചേക്ക് തരും, ചേക്ക് തന്നുമ്പോൾ പിന്നെ ഒരു ഡേറ്റ് തരും. പിന്നെ ആ ഡേറ്റിൽ പോയില്ലെങ്കിൽ പൈസ കിട്ടാനുള്ള, പിന്നെ അടുത്ത നെക്സ്റ്റ് ഡേറ്റ് ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിട്ട് ബാക്ക് ഡേറ്റിൽ ഒരു ഡേറ്റ് പറയും. അങ്ങനെ അങ്ങനെ പറയട്ട് പറയട്ട് പിന്നെ പൈസ കിട്ടുന്നില്ല. മാക്സിമം നമുക്കൊരു 8-9 മാസമായി പൈസ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് പെരുന്നാൾ സമയത്ത് പൈസ കിട്ടുന്ന ആവശ്യമുണ്ട്, എല്ലാവർക്കും വീട്ടിൽ പൈസേൻ്റെ ആവശ്യമാണ്. അപ്പോൾ പൈസ കിട്ടുന്നില്ല.